नीट एक्सामिनेशन ഏകദേശം നിങ്ങളുടെ റിസൾട്ട് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് എക്സ്പെക്റ്റഡ് മാർക്കിന് നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടും എന്നുള്ളതിന്റെ സീരീസിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജിലും BDS ന് കിട്ടിയ കാറ്റഗറി വൈസ് അവസാന റാങ്കാണ് രണ്ടിന്റെയും ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനി BDS ന് എത്ര മാർക്ക് റാങ്കുകൾ ഒരു കാറ്റഗറി വൈസ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരെയുള്ളതാണ് ഇതിന്റെ അനലൈസിസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കാം 3865 റാങ്കുകാരൻ കയറി 545 ആയിരുന്നു സ്കോർ സ്റ്റേറ്റിൽ ജനറൽ മെറിറ്റിൽ കയറിയിരിക്കുന്ന അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് അതാണ് മുസ്ലിം കാറ്റഗറിയിൽ 4265 537 മാർക്കിനും വിശ്വകർമ്മയിൽ 5217 518 മാർക്കുകളാളും അതേപോലെ ഈഴവ വിഭാഗത്തിൽ 5544 512 മാർക്കുള്ള ആളുകളും അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 6732 488 ഇവരൊക്കെ കയറിയിരിക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ തന്നെയാണ് പിന്നീട് EWS കാറ്റഗറി 6782 458 മാർക്ക് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ തന്നെ ബാക്ക്വേർഡ് ഹിന്ദു 8072 463 മാർക്ക് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ തന്നെ ലാറ്റിൻ കാത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ 453 മാർക്കിൽ 8624 റാങ്കിലാണ് പോയിരിക്കുന്നത് സെയിം കോളേജിൽ പിന്നീട് ദീപര കോഴിക്കോട് ഗവൺമെൻറ് കോളേജിൽ 11369 എന്നുള്ള റാങ്കിൽ 403 മാർക്കുള്ളത് SC ഗവൺമെൻറ് കോളേജ് കണ്ണൂർ തന്നെ 14187 352 മാർക്കിലും അതേപോലെ കുശവൻ തൃശ്ശൂർ കോളേജുകളിൽ 14651 343 മാർക്കിലും കുടുംബി 15881 322 മാർക്കിലും ST 23429 199 മാർക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ST കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആലപ്പുഴയിൽ BDS പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു അവസാന റാങ്ക് എന്ന് പറയുന്നത് ഈ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ അവസരമുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കുക ഇതിന് കൂടുതൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് വരുന്നതിന് ശേഷം നിങ്ങളുടെ കേരള റാങ്കാണ് ഞാൻ ഈ പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ഒന്നുമല്ല അപ്പോൾ കേരള റാങ്ക് വരണമെങ്കിൽ ഇനിയും കുറച്ചും കൂടെ കടമ്പകളുണ്ട് ആദ്യം നിങ്ങളുടെ നീറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം അതിനുശേഷം ആ നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ കീമിൽ അപ്ലോഡ് ചെയ്യണം കീമിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ കേരള റാങ്ക് വരിക ആ റാങ്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അല്ല എടുക്കുക നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ് കാറ്റഗറി റാങ്കൊക്കെ പിന്നീട് വരും ഓക്കെ അപ്പോൾ നീറ്റ് സംബന്ധമായിട്ടുള്ള ധാരാളം അപ്ഡേഷൻസ് ഒക്കെ നാളെ ഇനി പ്രൈവറ്റ് കോളേജുകളിൽ വരും അതേപോലെ ബിഫാം മുതലുള്ള ഓരോ ഇതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഞങ്ങളുടെ ചാനലിൽ താമസിയാതെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്താ ചെയ്യുക സ്റ്റേ ട്യൂൺ മറ്റുള്ള ആളുകളിലേക്ക് ചാനൽ ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു